ഇപ്പോൾ ഷിയൂരിലെ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ തെരച്ചിലിൽ പുഴക്കടിയിൽ നിന്നൊരു സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒപ്പം തന്നെ കൂടുതൽ തടിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഒരു ഒരു ലോറിയുടെ റേഡിയേറ്ററിന്റെ ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ സി പി ഫോർ ഭാഗത്ത് നിന്നാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് പുതിയ വിവരം അതേസമയം തന്നെ കർണാടക സർക്കാരിനെതിരെ ഗുരുതര ആരോപണമായി ഈശ്വർ മാൽപ്പയും രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ തെരച്ചിൽ തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കും എന്ന ആരോപണമാണ് ഇപ്പോൾ മാൽപ്പ ഉന്നയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സിജു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരു സ്കൂട്ടറിന്റെ ഭാഗം കൂടുതൽ തടിക്കഷ്ണങ്ങൾ ഒരു റേഡിയേറ്റർ റേഡിയേറ്ററിന്റെ ഭാഗങ്ങളൊക്കെ പുഴക്കടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇത് ഈ തടിക്കഷ്ണം അർജുൻ്റെ ലോറിയിൽ ഉള്ളതായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം എന്താണ് അതേസമയം തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിലിറങ്ങാൻ അനുമതി കൊടുത്തിട്ടുണ്ടോ ഈ നിമിഷം വരെ മനു തിരച്ചിൽ തുടരുകയാണ് ഇന്ന് ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ദ്ധർ തന്നെ ഈ സി പി ഫോർ പോയിൻറ്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ സി പി ഫോറിൽ പരിശോധന നടത്തുന്നതിനാണ് ഈ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി ഇല്ലാത്തത് അദ്ദേഹം ഇപ്പോൾ സി പി ത്രീയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു സ്കൂട്ടറിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ നിരവധി ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല ഈ സി സി പി ത്രീയിൽ കണ്ടെത്തിയ സ്കൂട്ടർ ഈ ഇവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ്റെതായിരിക്കാം എന്നാണ് സംശയിക്കുന്നത് അതേസമയം തന്നെ സി പി ഫോറിൽ ഡ്രഡ്ജിങ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഒരു വാഹനത്തിൻ്റെ ട്രക്കിൻ്റെ റേഡിയേറ്ററിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അത് ഏത് വാഹനത്തിൻ്റേതാണ് എന്നുൾപ്പെടെ വ്യക്തറിയില്ല കാരണം കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ടയർ കണ്ടെത്തിയിരുന്നു ആ ടയർ ഏതാണ്ട് അടുത്തായി അടുത്ത് നിന്നായാണ് ഈ റേഡിയേറ്ററിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ തൊട്ടു താഴെ നിന്ന് ഇതിൻ്റെ ക്യാബിൻ ഭാഗം തകർന്ന നിലയിൽ ആ കണ്ടെത്തിയിരുന്നു ഇത് ഏത് വാഹനത്തിൻ്റേതാണെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് സി പി ഫോർ കേന്ദ്രീകരിച്ച് കൂടുതലായി കാര്യക്ഷമമായി തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു സഹോദരി ഭർത്താവ് ജിതിൻ അതോടൊപ്പം തന്നെ സഹോദരി അഞ്ജു എന്നിവർ കഴിഞ്ഞ ദിവസം മുതൽ ആവശ്യപ്പെടുന്നത് ഇതാണ്

ഈ താഴെ ഇപ്പോൾ നമുക്ക് കാണാം ഡ്രഡ്ജർ ഉള്ള സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ മുകളിലേക്കാണ് നാവികസേന സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്ഥലം ആ സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി രാവിലെ മുതൽ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധനയ്ക്കിടെയാണ് റേഡിയേറ്ററിൻ്റെ ഭാഗം കണ്ടെത്തിയത് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് മുകളിലേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് താഴേക്കാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ വാഹനത്തിൻ്റെ ഭാഗം ഉയർത്തുന്നതിന് വേണ്ടി താഴേക്കാണ് പോയത് പക്ഷേ കൂടുതലായും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സ്ഥലത്ത് നാവികസേന അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിൻ്റ് ഫോറിൽ തന്നെ പരിശോധന നടത്തണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ച സാഹചര്യത്തിൽ വീണ്ടും ഈ ഭാഗത്തേക്ക് പരിശോധന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഡ്രഡ്ജിങ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധൻ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പരിശോധന നടത്തുന്നുണ്ട് ഇവിടെ നിന്നു മുകളിലേക്ക് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കാര്യമായി മണ്ണ് നീക്കം ഒന്നും തന്നെ നടന്നിരുന്നില്ലെങ്കിലും ഇന്ന് ചെറിയ തോതിൽ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട് അതേസമയം തന്നെ ഈശ്വർ മാൽപേ ഈ പരിശോധനയ്ക്ക് അനുമതി നൽകാത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് തനിക്ക് സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് എന്നാൽ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ആളുകൾ മുങ്ങൽ വിദഗ്ദ്ധ പരിശോധന നടത്തുന്ന ഭാഗത്തേക്ക് ഈശ്വർ മാൽപേ ഇറങ്ങേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈശ്വർ മാൽപേ മറ്റു സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല തനിക്ക് അനുമതി നൽകിയില്ലെങ്കിൽ ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകും എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സി പി ത്രീയിൽ ഈശ്വർ മാൽപയെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ കണ്ടെത്തിയ സ്കൂട്ടർ ബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കയർ കരയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് പുറത്തെടുക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആ വ്യക്തതയില്ല ഏതായാലും ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ തന്നെയാണ് നിലവിൽ ആ തീരുമാനം കുടുംബം ആവശ്യപ്പെടുന്നതും അതാണ് കാരണം രണ്ട് ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇന്നും നാളെയും മാത്രമാണ് കരാർ പ്രകാരം ഈ പരിശോധനയ്ക്ക് അവശേഷിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാവികസേന അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിൻ്റ് ഫോറിലേക്ക് സി പി ഫോറിലേക്ക് പരിശോധന എത്തിക്കുക എന്നൊരാവശ്യം കുടുംബം ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ ഏതായാലും നടന്നുകൊണ്ടിരിക്കുന്നത് അൻപത് മീറ്റർ മാറിയാണ് ഡ്രഡ്ജർ ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് മണ്ണ് നീക്കി മുന്നോട്ട് വരികയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസം ബാർജിലേക്ക് മണ്ണ് മാറ്റി പരിശോധന നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാജയപ്പെട്ടിരുന്നു ബാർജിലേക്ക് മണ്ണ് മാറ്റിയിരുന്നെങ്കിലും ഈ മണ്ണ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ബാർജിലേക്ക് മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തുക എന്നത് പ്രായോഗികമല്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ഇതിന്റെ കരഭാഗത്തേക്ക് മണ്ണ് മാറ്റുകയാണ് അതിനിടയിൽ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മനു